ഹായ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം നമ്മൾ നമ്മുടെ മോഡൽസ് ഓഫ് ടീച്ചിങ് എന്നുള്ള യൂണിറ്റിനെ കുറിച്ചായിരുന്നു തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ എന്താണ് മോഡൽസ് ഓഫ് ടീച്ചിങ് ബ്രൂയിസ് ജോയ്സ് ആൻഡ് മാർഷൽ വെയ്സിൻ്റെ മോഡൽസ് ഓഫ് ടീച്ചിങ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു ഒരു ന്യൂ അപ്രോച്ച് എന്നുള്ളത് നമുക്ക് പറഞ്ഞു അതുപോലെ തന്നെ അതിൻ്റെ ബേസിക് എലമെൻറ്റ്സ് അല്ലേ എന്തൊക്കെയായിരുന്നു ബേസിക് എലമെൻറ്റ്സ് ഒരു സിക്സ് എലമെൻറ്റ്സ് ആണുള്ളത് അത് നിങ്ങൾ പ്രത്യേകം പഠിച്ചു വയ്ക്കണം ഫോക്കസ് സിൻറ്റാക്സ് പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ സോഷ്യൽ സിസ്റ്റം സപ്പോർട്ട് സിസ്റ്റം ആൻഡ് ഇൻസ്ട്രക്ഷണൽ ആൻഡ് നർച്ചറൻഡ് എഫക്ട്സ് ഇങ്ങനെ ആറ് ബേസിക് ഇലമെൻറ്റ്സ് ഉള്ള ഒരു മോഡൽസ് ഓഫ് ടീച്ചിങ് എന്നൊരു ന്യൂ അപ്രോച്ചിനെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു ഈ മോഡൽസ് ഓഫ് ടീച്ചിങ് എന്നുള്ളത് ഒരു ജനറൽ ടേമാണ് ഇതിൽ ഒരുപാട് ഫാമിലീസ് ഉണ്ട് അപ്പോൾ നമ്മളൊരു സ്ട്രീറ്റിൽ അല്ലെങ്കിൽ ഒരു ഏരിയയിൽ ഡിഫറെൻ്റ് ഫാമിലീസ് ഉണ്ടെന്ന് പറയുന്ന പോലെ അല്ലേ നമുക്കറിയാമല്ലോ നെയിം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഫാമിലീസ് ആയിരിക്കും ഏകദേശം ഓരോ ഏരിയയിലും താമസിക്കുന്നുണ്ടാവും അതിൽ തന്നെ സെയിം ഫാമിലിയിൽ പെടുന്ന ആൾക്കാരുണ്ടാവും അല്ലേ നമ്മൾ പറയാറുണ്ട് തറവാട്ടുകാരാണ് അല്ലെങ്കിൽ കുടുംബക്കാരാണെന്നൊക്കെ നമ്മൾ പറയണേക്കാം അതുപോലെ തന്നെ ഈ മോഡൽസ് ഓഫ് ടീച്ചിങ്ങിലും ഫാമിലീസ് ഉണ്ട് അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ ബ്രൂയിസ് ബ്രൂയിസ് ജോയ്സാൻ മാർഷാ വേലിൻ്റെ ഒരു ബുക്ക് തന്നെ ഉണ്ട് മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞൊരു ബുക്കിൽ അദ്ദേഹം ഈ മോഡൽസിനെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മോഡൽസ് ഓഫ് ടീച്ചിങ്ങിനെ അദ്ദേഹം കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അത് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന ഒരു ഫോർ ഫാമിലി ആയിട്ടാണ് അദ്ദേഹം കാറ്റഗറൈസേഷൻ നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ആ നാല് ഫാമിലി എന്ന് പറയുന്നത് ഒന്ന് ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി രണ്ട് പേഴ്സണൽ ഫാമിലി മൂന്ന് സോഷ്യൽ ഇൻട്രാക്ഷൻ ഫാമിലി നാലാമത്തെ ബിഹേവിയർ മോഡിഫിക്കേഷൻ ഫാമിലി ഇങ്ങനെ ഫോർ ഫാമിലി ആയിട്ടാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഇതിൽ ഓരോ ഫാമിലിയിലും ഈച്ച് ആൻഡ് എവ്രി ഫാമിലി ഇൻക്ലൂഡ്സ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മോഡൽസ് ഓഫ് ടീച്ചിങ് ഓരോ ഫാമിലിയും ഓരോ ഫാമിലിയിലും വേറെ വേറെ ആയിട്ട് കുറേ മോഡൽസ് ഓഫ് ടീച്ചിങ് ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ നാല് ഫാമിലി പറയുമ്പോൾ നാലെണ്ണേ ഉള്ളൂ പക്ഷേ ഈ നാലെണ്ണത്തിലും ഡിഫറെൻറ്റ് ഫാ മോഡൽസ് ഓഫ് ടീച്ചിങ് ഉണ്ട് അത് നമുക്ക് ഏതാണെന്ന് നോക്കാം അപ്പോൾ നാല് ഫാമിലീസ് എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ പ്രോസസ്സിങ് ഫാമിലി പേഴ്സണൽ ഫാമിലി സോഷ്യൽ ഇൻട്രാക്ഷൻ ഫാമിലി ആൻഡ് ബിഹേവിയർ മോഡിഫിക്കേഷൻ ഫാമിലി ഫസ്റ്റ് ഫാമിലി നോക്കാം ഫസ്റ്റ് ഫാമിലി ഏതാണ് ഇൻഫോമേഷൻ പ്രോസസ്സിങ് ഫാമിലി ഓഫ് മോഡൽസ് ഇൻഫോമേഷൻ പ്രോസസ്സിങ് ഫാമിലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻഫോർമേഷൻ അറിവ് െ ആ പുതിയ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് അതിനെ പ്രോസസ്സ് ചെയ്യുന്ന ആ ഇൻഫോർമേഷൻ പ്രോസസ്സ് എന്നുള്ളതാണ് ഇവിടെ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ മിക്കവാറും എന്തായിരിക്കും ടു തിങ്ക് അബൌട്ട് അല്ലെ ആ ഒരു ചിന്ത ചിന്തയിലേക്ക് കുട്ടിയെ കൊണ്ടുവരിക ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൺസ്ട്രക്ടിവിസ്റ്റ് ഫോമാറ്റിലൂടെയൊക്കെ അവരുടെ മൈൻഡിൽ പ്രോസസ്സ് നടന്നിട്ടാണ് നമുക്കതിൽ നിന്ന് പ്രൊഡക്റ്റ് കിട്ടുന്നത് അപ്പോൾ ഇവിടെയും തിങ്കിങ്ങിനെ എന്ത് ചെയ്യുകയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് അത് ലോജിക്കൽ തിങ്കിംഗ് ആവാം ക്രിറ്റിക്കൽ തിങ്കിംഗ് ആവാം അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡൈവേർജൻറ് തിങ്കിംഗ് ആവാം അപ്പോൾ തിങ്കിങ്ങിനാണ് ഈ ഫാമിലിയിൽ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇൻഫോർമേഷൻ പ്രോസസ്സിങ് ഫാമിലി ഓഫ് മോഡൽസിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ഫോർ സ്റ്റുഡൻസ് ടു ലേൺ എബൗട്ട് ദ പ്രോസസ് ഓഫ് ഇൻഫോർമേഷൻ ദാറ്റ് മീൻസ് ഹൗ ടു ഇംപ്രൂവ് ദയർ ലോജിക്കൽ തിങ്കിങ് ഓർ ക്രിയേറ്റീവ് തിങ്കിങ് ഓർ ഡയവേർജൻറ്റ് തിങ്കിങ് എബ്സ്ട്രാക്ട് തിങ്കിങ് അല്ലെ മാത്മാറ്റിക്സ് സബ്ജക്റ്റിനൊക്കെ പറയുകയാണെങ്കിൽ അബ്സ്ട്രാക്ട് തിങ്കിങ് ഇങ്ങനെയുള്ള ആ തിങ്കിങ്ങിനെ എന്താണ് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഫസ്റ്റ് ഫാമിലി അദ്ദേഹം തയ്യാറാക്കിയിരിക്കുന്നത് ഇനി ഈ ഫാമിലിയിൽ കുറച്ച് മോഡൽസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു അതേതൊക്കെയാണ് ഫസ്റ്റ് വൺ കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എന്ന് പറയുന്നത് ജെറോമെസ് ബ്രൂണറുടെ കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് ലേണിംഗ് തിയറിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള മോഡലാണ് കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ജെറോമെസ് ബ്രൂണർ നമുക്ക് ഫെമിലിയർ ഫെമിലിയറായിട്ടുള്ളൊരു സൈക്കോളജിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ തിയറി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആ തിയറിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അദ്ദേഹം തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഒരു മോഡലാണ് കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ രണ്ടാമത്തേത് ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡൽ ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡലിൻ്റെ പ്രൊപ്പഗേറ്റർ എന്ന് പറയുന്നത് ഹിൽഡ ടാബ ഹിൽഡ ടാബ ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻഡക്ഷൻ മെത്തേഡാണ് അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് നമ്മൾ ബയനോമിയൽ തിയറവും അതുപോലെ ഫോമുലകൾ നമ്മൾ ഡിറൈവ് ചെയ്ത് വരുന്നതൊക്കെ കുറേയൊക്കെ നമ്മൾ ഇൻഡക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് അല്ലേ ഓയിലേഴ്സ് തിയറം അതുപോലെ ബയനോമിയൽ തിയറം പിന്നെ നമുക്ക് നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് നമ്മളിപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഇതൊക്കെ എന്താണ് ഇൻഡക്ഷൻ മെത്തേഡാണ് അല്ലേ ഈ ഇൻഡക്ഷൻ മെത്തേഡിലൂടെ എങ്ങനെ നമുക്കൊരു മോഡൽ ഓഫ് ടീച്ചിങ് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത് പറയുന്നത് നമ്മുടെ അടുത്ത് പറയുന്നത് ഹിൽഡ ടാബയാണ് പിന്നെ അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ അത് ഡി പി ഓസ്ബൽ ഓസ്ബലിൻ്റെ അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത് അധികവും ലാംഗ്വേജുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡലും മിക്കവാറും എല്ലാ സബ്ജെക്റ്റിനും ഉണ്ടായിരിക്കും കാരണം കോൺസെപ്റ്റ് എല്ലാ സബ്ജക്റ്റിലും ഉണ്ടല്ലോ അപ്പോൾ കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും കോമൺ കോമണാണ് നമുക്കുമുണ്ട് മാത്തമാറ്റിക്സിനും പഠിക്കാനുള്ള മൂന്ന് മോഡൽസ് ഓഫ് ടീച്ചിങ്ങിൽ ഒന്നാണ് കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡല് രണ്ടാമത്തെയാണ് ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡല് ഇതിന് ഇത് ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡൽ എല്ലാവർക്കും എല്ലാ സബ്ജക്റ്റിനും ഉണ്ടാവുന്നില്ല അതുപോലെ അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ മൂന്നാമത്തെ അത് ഓസ്ബലിൻ്റെയാണ് അത് ലാംഗ്വേജുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഇൻക്വയറി ട്രെയിനിങ് മോഡൽ റിച്ചാർഡ് സച്ച്മാൻ്റെ ഇൻക്വയറി ട്രെയിനിങ് മോഡൽ അതും മാത്തമാറ്റിക്സിനുള്ളതാണ് പിന്നെ സയൻറ്റിഫിക് ഇൻക്വയറി ജോസഫ് ജെ ഷ്വാബ് അപ്പോൾ ഇൻഫോർമേഷൻ പ്രോസസ്സിങ് ഫാമിലി ഓഫ് മോഡൽസിൽ വരുന്ന മൂന്ന് മോഡലാണ് നമ്മുടെ മാത്തമാറ്റിക്സിൽ നമ്മൾ സ്പെഷ്യലായിട്ട് പഠിക്കുന്നത് ഏതൊക്കെയാണ് കോൺസെപ്റ്റ് എൻറ്റൈൻമെൻറ്റ് മോഡൽ അക്കോർഡിംഗ് ടു ജെറോമസ് ബ്രൂണർ ആൻഡ് ഹിൽഡാടാബ ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡൽ റിച്ചാർഡ് സച്ച്മാൻസ് ഇൻക്വയറി ട്രെയിനിങ് മോഡൽ ഈ മൂന്ന് മോഡലാണ് എസ്പെഷ്യലി നമ്മൾ മാത്തമാറ്റിക്സിനെ സെലക്ട് ചെയ്തിരിക്കുന്നത് പിന്നെ അതേ ഫാമിലിയിലുള്ള വേറെ രണ്ട് മോഡൽസാണ് എന്ത് അഡ്വാൻസ് ഓർഗനൈസർ മോഡലും ഓസ്ബലിന്റെ അതുപോലെ ജോസഫ് ജെ ഷാബിന്റെ സയന്റിഫിക് ഇൻക്വയറി മോഡലും അപ്പോൾ ഈ രണ്ട് മോഡൽ നമുക്കില്ല പക്ഷെ ഇത് ഈ ഫാമിലിയിൽ പെടുന്ന മോഡൽ തന്നെയാണ് അഡ്വാൻസ് ഓർഗനൈസർ സാധാരണയായിട്ട് ലാംഗ്വേജുകാർക്കാണ് നമ്മൾ കണ്ടിരിക്കുന്നത് പിന്നെ സയന്റിഫിക് ഇൻക്വയറി സയൻസ് സബ്ജക്ട്സ് അപ്പോൾ ഇതാണ് ഇൻഫോർമേഷൻ പ്രോസസ്സിങ് ഫാമിലി ഓഫ് മോഡൽസ് അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള മൂന്ന് മോഡൽ ഇതിൽ ഇൻക്ലൂഡഡ് ആണ് ഈ ഫാമിലീസ് പറഞ്ഞതിന് ശേഷം നമ്മൾ ഓരോന്നിലേക്കും പോകുന്നതായിരിക്കും അപ്പോൾ സെക്കൻഡ് ഫാമിലിയിലേക്ക് പോവാം പേഴ്സണൽ ഫാമിലി പേഴ്സണൽ ഫാമിലി എന്ന് പറയുമ്പോൾ ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ടു ഡെവലപ്പ് ഇൻറ്റേണൽ ഇൻറ്റേർണൽ റിസോഴ്സസ് ടു സീ തിങ്സ് ഇൻ ഡിഫറെൻറ്റ് വേയ്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂ അപ്രോച്ചിലൂടെ എങ്ങനെ നമുക്ക് ഇൻറ്റേർണൽ റിസോഴ്സസ് ഉപയോഗിച്ച് കാര്യങ്ങളെ കാണാം നമ്മൾ പറയാറില്ലേ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു ന്യൂ അപ്രോച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം അല്ലേ അതിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും ഒരു നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു തിങ്കിങ് ഇവിടെ എന്താണ് ബേസിക്ക് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു ന്യൂ വേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഡിഫറെൻറ്റ് വേ ആണ് ഈ ഒരു ഫാമിലിയിൽ ഉദ്ദേശിക്കുന്നത് ഈ പേഴ്സണൽ ഫാമിലി ഇൻക്ലൂഡ്സ് ദ മോഡൽസ് ആർ നോൺ ഡിറക്റ്റീവ് ടീച്ചിങ് മോഡൽ അവെയർനെസ് ട്രെയിനിങ് മോഡൽ സിനറ്റിക്സ് മോഡൽ ഇത് ഈ ത്രീ മോഡൽസാണ് നോൺ ഡിറക്റ്റീവ് ടീച്ചിങ് മോഡൽ ഓഫ് കാൾ റോഗേഴ്സ് ഫ്രിഡ്സ് പേൾസ് അവെയർനെസ് ട്രെയിനിങ് മോഡൽ വില്യം ഗോർഡൻ സിനറ്റിക്സ് മോഡൽ ഇങ്ങനെ ത്രീ മോഡൽസ് ആണ് ഈ മോഡല് നമുക്കില്ല സിനറ്റിക്സ് മോഡല് എസ് എസ്സുകാർക്ക് ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇങ്ങനെ മൂന്ന് മോഡൽസാണ് പേഴ്സണൽ ഫാമിലിയിലുള്ളത് അപ്പോൾ നിങ്ങൾ മോഡൽസിൻ്റെ പേര് എന്തായാലും പഠിക്കണം അവരുടെ ഓദറിൻ്റെ പേര് നിങ്ങൾ പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക ഇല്ലെങ്കിൽ വേണ്ട നമുക്കുള്ള മൂന്ന് മോഡൽസിൻ്റെ ആൾക്കാരുടെ പേര് പഠിക്കുക തന്നെ വേണം കേട്ടോ അപ്പോൾ ചോദിച്ചോദിക്കാറുണ്ട് വട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫാമിലീസ് ഓഫ് മോഡൽസ് ഓഫ് ടീച്ചിങ് എന്നുള്ളത് അപ്പോൾ ഈ നാല് ഫാമിലി എഴുതണം അതിൻ്റെ ഫോക്കസ് എഴുതണം ആ ഫാമിലിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മോഡൽസും എഴുതണം ഓക്കെ അപ്പോൾ പേഴ്സണൽ ഫാമിലി ഇൻക്ലൂഡ്സ് നോൺ ഡിറക്റ്റീവ് ടീച്ചിങ് മോഡൽ അവെയർനെസ് ട്രെയിനിങ് മോഡൽ ആൻഡ് സിനറ്റിക്സ് മോഡൽ ഓക്കെ ഇറ്റ്സ് ദ ഫോക്കസീസ് ടു ഡെവലപ്പ് ഇൻറ്റേർണൽ റിസോഴ്സസ് ടു സീ തിങ്സ് ഇൻ ഡിഫറെ വേയ്സ് നെക്സ്റ്റ് ഫാമിലി സോഷ്യൽ ഇൻട്രാക്ഷൻ ഫാമിലി സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കൂടുതലായിട്ട് എന്താണ് അവർ ഫോക്കസ് ചെയ്യുന്നത് ടു ഡെവലപ്പ് സോഷ്യൽ സ്കിൽസ് അല്ലെങ്കിൽ സോഷ്യൽ റിലേഷൻഷിപ്പ്സ് അല്ലേ ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് ഇത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഈ ഫാമിലിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മോഡൽസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡൽ ജുറിസ്പ്രഡൻഷ്യൽ ഇൻക്വയറി മോഡൽ റോൾ പ്ലേയിങ് മോഡൽ സോഷ്യൽ സിമുലേഷൻ മോഡൽ അപ്പോൾ സോഷ്യൽ ഇൻട്രാക്ഷൻ ഫാമിലിയിൽ കുട്ടികളുടെ സോഷ്യൽ സ്കിൽസ് അതുപോലെ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുമ്പോൾ ഉണ്ടാവേണ്ട ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് അതൊക്കെ എങ്ങനെയാണ് ത്രൂ കമ്മ്യൂണിക്കേഷൻ അല്ലേ കമ്മ്യൂണിക്കേഷൻ വഴിയാണ് നമ്മൾ മെയിനായിട്ടും സോഷ്യൽ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് അങ്ങനെ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ സൊസൈറ്റിയിലൊരു ആക്റ്റീവ് മെമ്പറായി തീരുകയാണ് അല്ലേ എല്ലാ കാര്യങ്ങളിലും ആ ഒരു സ്ട്രീറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ സ്ട്രീറ്റിൻ്റെ ഏരിയയിലുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ക്ലബ്ബുകൾ ഫോം ചെയ്ത് കാണാം അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇപ്പോൾ ഓണൊക്കെയാണ് വരുന്നത് ഓണൊക്കെ വരുന്ന സമയത്ത് ഇന്ന സ്ട്രീറ്റുകാരവതരിപ്പിക്കുന്ന പരിപാടികൾ കുറേയൊക്കെ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് ഇപ്പോൾ കാര്യമായിട്ടുണ്ടാവില്ല എങ്കിൽ കൂടിയും കൊറോണ ഇല്ലാത്ത സമയങ്ങളിലൊക്കെ ഓരോ ഏരിയക്കാർ അവരവരുടേതായ ആ ഒരു വ്യക്തികളുമായിട്ട് ഫാമിലീസുമായി കണക്ട് ചെയ്തിട്ടൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് കോർഡിനേറ്റ് ചെയ്യുന്നു അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനൊക്കെ എന്താണ് നേതൃത്വം കൊടുക്കുക അങ്ങനെ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് ഒരു നല്ലൊരു സോഷ്യൽ റിലേഷൻഷിപ്പ് അല്ലെ നമ്മൾ പറയലി പോപ്പുലറാവുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോപ്പുലറാവുക എന്നുള്ളത് നല്ലൊരു ആയിരിക്കണം കേട്ടോ ഒരു സോഷ്യൽ സ്കിൽസ് ഉള്ളൊരു വ്യക്തിയായിട്ട് വേണം അങ്ങനെ ആയിത്തീരാൻ അപ്പോൾ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് എന്താണ് ഉപയോഗിക്കുന്ന ഒരു ഫാമിലിയാണ് സോഷ്യൽ ഇൻട്രാക്ഷൻ ഫാമിലി അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തി ആയിത്തീരാനുള്ള സോഷ്യൽ സ്കിൽസ് നമുക്ക് ഈ മോഡൽസ് ഓഫ് ടീച്ചിങ്ങിലൂടെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നാണ് ബ്രൂയിസ് ജോയ്സൺ മാർഷാവയിൽ പറയുന്നത് അപ്പോൾ ഇതിൽ സ്പെസിഫൈ ചെയ്ത നാല് മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡൽ ഓഫ് ഹെർബർട്ട് തലൻ ജോൺ ഡ്യൂയി ജുറിസ്പ്രഡൻഷ്യൽ ഇൻക്വയറി മോഡല് ഡൊണാൾഡ് ഒലിവർ ജെയിംസ് പി സേവർ റോൾ പ്ലേയിങ് മോഡല് ഫാനി ഷഫ്റ്റൽ ജോർജ് സെഫ്റ്റൽ സോഷ്യൽ സിമുലേഷൻ മോഡൽ സെറീൻ ബൊറോക്ക് ഇങ്ങനെ നാല് മോഡൽസാണ് അപ്പോൾ ഇതിന് നിങ്ങൾ മോഡലിൻ്റെ പേര് മാത്രം പഠിച്ചു വെക്കുക അതിൻ്റെ ഓദറിൻ്റെ പേര് എളുപ്പമല്ല പഠിച്ചു വെക്കുക ജോൺ ഡ്യൂയി നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ഫിലോസഫിയിലൊക്കെ കേട്ടിട്ടുണ്ടാവും ബാക്കിയുള്ളവരൊന്നും അധികം നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കില്ല അപ്പോൾ നിങ്ങളത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഫാ മോഡൽസിൻ്റെ പേരെന്തായാലും പഠിച്ചിരിക്കണം ഒപ്പം തന്നെ അതിൻ്റെ മെയിൻ ഫോക്കസും പഠിച്ചിരിക്കണം ഓക്കെ ദെൻ ഫോർത്ത് വൺ ബിഹേവിയർ മോഡിഫിക്കേഷൻ ഫാമിലി അല്ലേ അപ്പോൾ ഓരോ ഫാമിലിയുടെ പേരിൽ നിന്ന് തന്നെ ഇപ്പോൾ നമുക്ക് ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത് വി ട്രൈ ടു ഡെവലപ്പ് അവർ തിങ്കിങ് സ്കിൽസ് ത്രൂ ഗെറ്റിംഗ് ഇൻഫോർമേഷൻ ഇൻഫോർമേഷൻ നേടുന്നതിലൂടെ നമ്മുടെ തിങ്കിംഗ് സ്കിൽസ് അല്ലെങ്കിൽ അത് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു പേഴ്സണൽ ഫാമിലിയിലൂടെ നമ്മൾ എന്താ ചെയ്യുന്നത് കുറച്ചും കൂടെ ഡിഫറൻറ്റ് അപ്രോച്ച് സോഷ്യൽ ഇൻട്രാക്ഷൻ ഫാമിലിയിലൂടെ ടു ഡെവലപ്പ് സോഷ്യൽ സ്കിൽസ് ആൻഡ് ലാസ്റ്റ് വൺ ബിഹേവിയർ മോഡിഫിക്കേഷൻ ഫാമിലിയിലൂടെ എന്താണ് മെയിൻ ഫോക്കസ് ഈസ് ടു ചേഞ്ച് ദ ബിഹേവിയർ ഓഫ് ദ ലേണർ ടു ട്രാൻസ്മിറ്റ് കൾച്ചർ ബൈ ടീച്ചിങ് സ്കിൽസ് ആൻഡ് നോളജ് അല്ലേ ലേണറുടെ ബിഹേവിയറിനെ ഒന്ന് മാറ്റം വരുത്തുക അതുപോലെ അദ്ദേഹം അവരുടെ കൾച്ചറ് അല്ലെങ്കിൽ അവരുടെ നോളജ് അല്ലെങ്കിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ബിഹേവിയർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തുക എന്നുള്ളതാണ് അപ്പോൾ കുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് ചിലപ്പോൾ കുട്ടിക്ക് അധികം മാറ്റങ്ങൾ വന്നില്ല കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ മാറണമെന്നില്ല ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് സ്കൂൾ എഡ്യൂക്കേഷനിലൂടെ മാറ്റാം അതുപോലെ ക്ലാസ് റൂം എക്സ്പീരിയൻസിലൂടെയൊക്കെ ബിഹേവിയറൽ ചേഞ്ചസ് വരുത്താവുന്നതാണ് അപ്പോൾ ഒരു നല്ലൊരു ബാക്ക്വേഡ് അല്ല അല്ല നല്ലൊരു ഫാമിലി സിറ്റുവേഷൻ അല്ല ബാക്ക്ഗ്രൗണ്ട് അല്ല ആ കുട്ടിക്കെങ്കിൽ ആ കുട്ടിയുടെ ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഫാമിലിയാണ് ബിഹേവിയർ മോഡിഫിക്കേഷൻ ഫാമിലി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മോഡൽസ് എന്ന് പറയുന്നത് മാസ്റ്ററി ലേണിംഗ് സോഷ്യൽ ലേണിംഗ് പ്രോഗ്രാംഡ് ലേണിംഗ് കണ്ടിജൻസി മാനേജ്മെൻറ്റ് മോഡൽ സ്ട്രെസ് റിഡക്ഷൻ മോഡൽ ഡിസെൻസിറ്റിസേഷൻ മോഡൽ സെൽഫ് കൺട്രോൾ മോഡൽ അസർട്ടീവ്നെസ് ട്രെയിനിങ് മോഡൽ ഓക്കെ അപ്പോൾ ഇത്രയും മോഡൽസ് ആണ് ബിഹേവിയർ മോഡിഫിക്കേഷൻ ഫാമിലിയിലുള്ളത് അപ്പോൾ ഇതിൽ ആർ ദ ഫാമിലീസ് ഓഫ് മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ നാല് ഫാമിലീസ് പറയുക ആ നാല് ഫാമിലീസിലും ഇൻക്ലൂഡ് ചെയ്യുന്ന മോഡൽസ് ഓഫ് ടീച്ചിങ് പറയാം അത്രേ ഉള്ളൂ അതിൽ നിങ്ങൾക്ക് ആൾക്കാരുടെ പേരറിവെങ്കിൽ മാത്രം എഴുതുക അറിയില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നാല് മാർക്കിൻ്റെ ആയിട്ട് ചോദിച്ച് കാണാറുണ്ട് മറക്കരുത് ഇൻഫോർമേഷൻ പ്രോസസ്സിങ് ഫാമിലി പേഴ്സണൽ ഫാമിലി സോഷ്യൽ ഇൻട്രാക്ഷൻ ഫാമിലി ബിഹേവിയർ മോഡിഫിക്കേഷൻ ഫാമിലി ഇതിലെ ഇൻ ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയിലാണ് മൂന്ന് മോഡൽ ഓഫ് ടീച്ചിങ് നമുക്ക് സെപ്പറേറ്റ് പഠിക്കാനുള്ളത് മറ്റ് സബ്ജക്റ്റുകാർക്കൊക്കെ ഇപ്പോൾ ജുറിസ്പുഡൻഷ്യൽ ഇൻക്വയറി മോഡലൊക്കെ സോഷ്യൽ സയൻസിനുള്ളതാണോ അതുപോലെ സോഷ്യൽ സിമുലേഷൻ സയൻസുകാർക്കാന്ന് തോന്നുന്നു ഇങ്ങനെ ഓരോ സബ്ജക്റ്റിനും അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഓസ്ബലിൻ്റെ ഇൻക്വയറി അല്ല അഡ്വാൻസ് ഓർഗനൈസർ മോഡലൊക്കെ എന്താണ് ലാംഗ്വേജ് ആണ് അപ്പം ഇങ്ങനെ ഓരോരുത്തരുടെയും സബ്ജെക്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മോഡൽ ഓഫ് ടീച്ചിങ്ങ് ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഞാൻ പറഞ്ഞുവല്ലോ മോഡൽസ് ഓഫ് ടീച്ചിങ്ങിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് എല്ലാ ടോപ്പിക്കിനും നമുക്ക് ഈ ഒരു മോഡൽ ഓഫ് ടീച്ചിങ് യൂസ് ചെയ്യാൻ പറ്റില്ല അതാണ് ഇതിൻ്റെ ഒരു വലിയൊരു ഡ്രോബാക്ക് ഡ്രോബാക്ക് അപ്പോൾ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണോ അതിനനുസരിച്ച് നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് നോക്കി വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ ആ നാല് ഫാമിലീസും ഓക്കേ എന്ന് വിചാരിക്കുന്നു നമ്മുടെ മൂന്ന് മോഡൽ ഓഫ് ടീച്ചിങ് അതായത് ഏതൊക്കെയാണ് ജെറോമെസ് ബ്രൂണറിൻ്റെ ദ കോൺസെപ്റ്റ് എൻടൈൻമെൻറ്റ് മോഡൽ ഹിൽഡ ടാബാസ് ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡൽ ആൻഡ് റിച്ചാർഡ് സച്ച്മാൻസ് ഇൻക്വയറി ട്രെയിനിങ് മോഡൽ ഓക്കെ അപ്പോൾ ഇത് മൂന്നെണ്ണാണ് നമുക്കുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ ഇൻഫോർമേഷൻ പ്രോസസിങ് ഫാമിലിയിലെ മൂന്ന് മോഡൽസിൽ നമ്മൾ ഫസ്റ്റ് മോഡൽ കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ജെറമസ് ബ്രൂണറുടെ കോൺസെപ്റ്റ് അറ്റൈമെൻറ്റ് മോഡൽ എന്താണ് എന്നുള്ളതൊന്ന് നമ്മൾ നോക്കുകയാണ് അപ്പോൾ അതിനു മുന്നേ വാട്ട് ഈസ് എ കോൺസെപ്റ്റ് എന്താണ് ഒരു കോൺസെപ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കണം അല്ലെ നമ്മളെപ്പോഴും ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് അല്ലെങ്കിൽ നമ്മൾ ബി എഡ് കോളേജിൽ കയറിയ വച്ചാൽ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ആ കോൺസെപ്റ്റ് നമുക്ക് കിട്ടിയാൽ മതി പിന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പോൾ എന്താണ് വാട്ട് ഈസ് മെൻറ്റ് ബൈ എ കോൺസെപ്റ്റ് കോൺസെപ്റ്റ് ഈസ് എ മെൻ്റൽ റെപ്രസെൻറ്റേഷൻ ഓർ മെൻറ്റൽ പിക്ചർ ഓഫ് സം ഒബ്ജെക്ട്സ് ഓർ എക്സ്പീരിയൻസ് അല്ലേ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് അതിനെക്കുറിച്ചുള്ള നമ്മുടെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിത്രമാണ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലായോ നിനക്ക് കോൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ നിനക്ക് ഇനി പ്രോബ്ലം ചെയ്യാൻ പറ്റും അല്ലെ നമ്മൾ മാത്സിൽ പറയുന്ന ഒരു ഡയലോഗാണ് നിനക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആണോ കോൺസെപ്റ്റ് നിനക്ക് ക്ലിയർ ആണെങ്കിൽ പിന്നെ നിനക്ക് അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ഈസിയാണ് അപ്പോൾ ആ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ആ ഒരു കണ്ടന്റിനെ കുറിച്ച് കുട്ടിക്ക് ഒരു വ്യക്തമായ ചിത്രം അവൻ്റെ മനസ്സിലുണ്ടായിരിക്കുക അതാണ് കോൺസെപ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ എ കോൺസെപ്റ്റ് ഈസ് എ സിംപ്ലി എ ലേബൽ ഓഫ് എ സെറ്റ് ഓഫ് തിങ്സ് ദാറ്റ് സംതിങ് ഇൻ കോമൺ അതായത് നമ്മുടെ അക്കോഡിംഗ് ടു ആർക്കർ അദ്ദേഹത്തിൻ്റെ ഡെഫിനേഷനാണ് ഏറ്റവും നല്ലത് ഇതാണ് മെൻ്റൽ റിപ്രസെൻറ്റേഷൻ ഓർ മെന്റൽ പിക്ചർ ഓഫ് സം ഒബ്ജക്ട്സ് ഓർ എക്സ്പീരിയൻസ് അപ്പോൾ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും കൂടെ ഓർമ്മിപ്പിക്കുന്നത് ഒരു സെറ്റ് ഓഫ് തിങ്സ് അല്ലേ നമുക്ക് കോമൺ ആയിട്ട് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു സെറ്റ് ഓഫ് തിങ്സ് എന്താണ് ആ ഒരു ഐഡിയ എന്താണ് ആ ഒരു ഫാക്റ്റ് എന്താണ് അതിനെ കുറിച്ചിട്ട് നമ്മൾ ക്ലിയർ ചെയ്യുക ഉള്ളൂ അപ്പോൾ അതാണ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇനി ഈ ഒരു ടേമിന് അല്ലെങ്കിൽ ഒരു സംഭവത്തെ നമ്മൾ കോൺസെപ്റ്റ് എന്ന് വിളിക്കണമെങ്കിൽ അതിനെന്തൊക്കെ ഉണ്ടായിരിക്കണം അല്ലേ നമ്മൾ ചിലപ്പോൾ അതൊന്നും ചിന്തിക്കാണ്ടായിരിക്കും ആ അത് ആണെന്ന് പറയും അല്ലേ ഒരു കോൺസെപ്റ്റ് എന്ന് നമ്മൾ പറയണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അതിന് വേണം വാട്ട് ആർ ദ എലമെൻറ്റ്സ് ഓഫ് എ കോൺസെപ്റ്റ് ഫസ്റ്റ് വൺ നെയ്മും അല്ലേ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അതിനൊരു പേരുണ്ടാകും ഇപ്പോൾ ട്രയാങ്കിൾ അല്ലെങ്കിൽ പാരലഗ്രം പോളിഗൺസ് പ്രിസംസ് പിരമിഡ്സ് പിന്നെന്താണ് സർക്കിൾസ് സോളിഡ്സ് അല്ലേ ഇതൊക്കെ നമ്മൾ പറയുന്ന മെൻസ്ട്രേഷൻ ഇതൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് അവിടെ എന്താണ് ക്യൂബ്സ് അല്ലേ ഇതൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് അവിടെ ഒരു പേരുണ്ട് ഉണ്ട് അല്ലേ ഇന്നൊരു എന്ന് പറയാനായിട്ട് ഒരു പർട്ടിക്കുലർ നെയിം നമുക്ക് വേണം നെക്സ്റ്റ് ആട്രിബ്യൂട്ട്സ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട്സ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ അല്ലെ ആ ഒരു ഇപ്പോൾ ട്രയാങ്കിൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് പറയുകയാണെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് ഫിഗർ ഇറ്റ് ഹാസ് ത്രീ സൈഡ്സ് ത്രീ ആംഗിൾസ് ആൻഡ് സം ഓഫ് ദി ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് വൺ എയ്റ്റി ഡിഗ്രി അല്ലെ മെയിനായിട്ട് നമ്മൾ പറയുന്നത് പിന്നെയും നമുക്ക് പറയാൻ പറ്റും ദാർ ആർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ് അക്യൂട്ട് ഒബ്റ്റ്യൂസ് അതുപോലെ എന്താണ് റൈറ്റ് ആംഗിൾ പിന്നെയും നമുക്ക് പറയാൻ പറ്റും മീക്കൽ ട്രയാങ്കിൾസ് സ്കൈലൻ ട്രയാങ്കിള് പിന്നെ എന്താ ഐസോസ്ല സ്ട്രാങ്കിള് ഇങ്ങനെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ഈ കോൺസെപ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ട് പറയാൻ പറ്റും അപ്പോൾ അതിനൊക്കെ എന്ത് പറയാൻ പറ്റും ആട്രിബ്യൂട്ട്സ് എന്ന് പറയും അല്ലേ അപ്പോൾ ഏതൊരു കോൺസെപ്റ്റാണെങ്കിലും ഇത്രയൊന്നുമില്ലെങ്കിലും ഒരു ടു ഓർ ത്രീ ആട്രിബ്യൂട്ട്സെങ്കിലും വേണം കേട്ടോ ഇനി ഈ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ആട്രിബ്യൂട്ട്സ് പറയുന്ന സമയത്ത് ചില ആട്രിബ്യൂട്ട്സ് എന്തായിരിക്കും എസെൻഷ്യൽ ആയിരിക്കും ചില അട്രിബ്യൂട്ട്സ് എന്തായിരിക്കും നോൺ എസെൻഷ്യൽ ആയിരിക്കും അതായത് എസെൻഷ്യൽ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ആ ക്യാരക്ടറിസ്റ്റിക്സ് കമ്പൽസറി ആയിട്ടും അവിടെ ഉണ്ടായിരിക്കണം അല്ലേ അത് മെയിൻ ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതായത് ഇപ്പോൾ ട്രയാങ്കിൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ പോളിഗൺസ് പാരലഗ്രം എന്നൊക്കെ പറയുമ്പോൾ എസെൻഷ്യൽ ആട്രിബ്യൂട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണത് ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് ഫിഗർ അല്ലേ അത് ക്ലോസ്ഡ് ഫിഗർ ആയിരിക്കണം എന്നാൽ മാത്രമേ നമുക്കത് ട്രയാങ്കിൾ എന്ന കോൺസെപ്റ്റിലേക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്നോ പ്രസം എന്നോ സോറി പ്രസം അല്ല പോളിഗൺസ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ മറിച്ച് അത് നോട്ട് ക്ലോസ്ഡ് ആണെങ്കിലോ ഓപ്പൺ ആണെങ്കിലും നമുക്കതിനു പറയാൻ പറ്റുമോ ഇല്ല അപ്പം അതിൻ്റെ എസൻഷ്യൽ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഒരെണ്ണം എന്താണ് ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് ഫിഗർ അല്ലേ ഇനി രണ്ടാമത്തെ എന്താണെന്ന് നമുക്ക് ആലോചിക്കാം ഇപ്പം ട്രയാങ്കിൾ ആണെങ്കിൽ എന്താണ് ഇറ്റ് ഹാസ് ത്രീ സൈഡ്സ് ത്രീ സൈഡ്സ് ആൻഡ് ത്രീ ആംഗിൾസ് ഫോർ ആണെങ്കിൽ എന്തായി ആ കോൺസെപ്റ്റ് മാറി അല്ലെ ഫോർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം അത് റെക്റ്റാംഗിൾ ആവാം അല്ലെങ്കിൽ സ്ക്വയർ ആവാം ആവാം റോംബസ് ആവാം ട്രിപ്പീസിയം ആവാം അല്ലെ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് അത് മാറി അപ്പം അതും എന്താണ് എസെൻഷ്യൽ ആണ് എന്ത് ക്ലോസ്ഡ് ആവണം അപ്പം തന്നെ എന്താണ് ത്രീ സൈഡ്സ് ആൻഡ് ത്രീ ആംഗിൾസ് ഇനി എന്താണ് ഇനി നിങ്ങൾക്ക് നോൺ അസെൻഷ്യൽ ആട്രിബ്യൂട്ട് എന്താണ് എന്നുള്ളത് പറയാം എളുപ്പത്തിൽ പറയാം എന്താണ് ത്രീ സൈഡ്സ് വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ അത് ഈക്വൽ ആവണമെന്നുണ്ടോ ഇല്ല ട്രയാങ്കിൾ എന്നുള്ള കോൺസെപ്റ്റില് ഇറ്റ് മേ ബി ഡിഫറെൻറ്റ് ഈക്വൽ ആവാം അല്ലെങ്കിൽ എന്താണ് ഡിഫറെൻറ്റ് സൈഡ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ടു സൈഡ്സ് ആർ ഈക്വൽ ആയിരിക്കാം എന്ത് വേണമെങ്കിലും ആവാം അത് നമുക്ക് എന്ത് പറയാം നോൺ അസെൻഷ്യൽ ആട്രിബ്യൂട്ട് എന്ന് പറയാം കേട്ടോ ട്രയാങ്കിൾ എന്ന കോൺസെപ്റ്റില് കേട്ടോ ഇനി മറിച്ച് ഞാൻ ഐസോസ്ലസ് ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിലോ അപ്പം നമുക്ക് അവിടെ പറയാൻ പറ്റില്ല അവിടെ അപ്പം നമ്മൾ നിർബന്ധമായും പറയണം ടു സൈഡ്സ് ആർ ഈക്വൽ എന്ന് അപ്പോൾ ഇതാണ് നോൺ എസെൻഷ്യൽ ആട്രിബ്യൂട്ട് അതുപോലെ ആംഗിൾസ് അല്ലേ നമുക്ക് വെറുതെ ഒരു ട്രയാങ്കിൾ എന്നൊരു കോൺസെപ്റ്റ് വരുമ്പോൾ വേണമെങ്കിൽ ത്രീ ആംഗിൾസും എന്തായിരിക്കാം ഈക്വൽ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ആംഗിൾ റൈറ്റ് ആംഗിൾ ആയിക്കോട്ടെ മറ്റത് രണ്ടായതിനും കുറവ് അപ്പോൾ ആംഗിൾസിൻ്റെ കാര്യത്തിൽ നമുക്ക് നിബന്ധനയില്ല എങ്ങനെ വേണമെങ്കിലും ആവാം സം ഓഫ് ദി ഇൻറ്റീരിയർ ആംഗിൾസ് ഈസ് വൺ എയ്റ്റി ഡിഗ്രി കേട്ടോ അപ്പോൾ ട്രയാങ്കിൾ എന്നൊരു കോൺസെപ്റ്റിലെ എസെൻഷ്യൽ ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് ഫിഗർ പിന്നെ ഇറ്റ് ഹാസ് ത്രീ സൈഡ്സ് ആൻഡ് ആംഗിൾസ് പിന്നെന്താ അത്രയും കാര്യങ്ങൾ പിന്നെ സം ഓഫ് ദി ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ ട്രയാിൾസ് വൺ എയ്റ്റി ഡിഗ്രി ഇത്രയേ ഉള്ളൂ എസെൻഷ്യൽ ആട്രിബ്യൂട്ട് നോൺ എസെൻഷ്യൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ സൈഡ്സ് ആർ നോട്ട് ഈക്വൽ ഇറ്റ് മേ ബി ഡിഫറെൻറ്റ് പിന്നെ ആംഗിൾസ് ആർ നോട്ട് ഈക്വൽ ഇറ്റ് മേ ബി ഡിഫറെൻറ്റ് പിന്നെ എന്താ പറയാ നമുക്ക് പിന്നെ ഒരു പറയാവുന്നത് ഒരു കളറ് അല്ലേ നമ്മളിപ്പോൾ കളർ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് കളറൊക്കെ ചേഞ്ച് ആവാം എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതാണ് നോൺ എസെൻഷ്യൽ ആട്രിബ്യൂട്ട്സ് അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു തേർഡ് പോയിൻ്റ് എക്സാമ്പിൾസ് നമുക്കിതിന് എക്സാമ്പിൾ കൊടുക്കാൻ ഇപ്പോൾ പോളി പോളിഗൺസ് ആണെങ്കിലും അതിന് എക്സാമ്പിൾ കൊടുക്കുക ട്രയാംഗിൾ ആണെങ്കിൽ അതിന് എക്സാമ്പിൾസ് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ പറയുന്ന ആട്രിബ്യൂട്ട്സ് എസൻഷ്യലും നോൺ എസെൻഷ്യലും നോക്കിയിട്ട് വേണം എക്സാമ്പിൾ കൊടുക്കാനായിട്ട് അപ്പോൾ ഇത്രയും ഈ മൂന്ന് കാര്യങ്ങൾ അടങ്ങുന്നതിനെയാണ് നമ്മൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് കോൺസെപ്റ്റ് ഇനി നമുക്ക് കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നോക്കാം ഇതിൽ നമ്മൾ പറഞ്ഞു ആറ് കീ എലമെൻസ് പറഞ്ഞു ഈ കീ എലമെൻസിലെ ഫോക്കസും അതുപോലെ സോഷ്യൽ സിസ്റ്റം പ്രിൻസിപ്പൾസ് ഓഫ് റിയാക്ഷൻ സപ്പോർട്ട് സിസ്റ്റം ഇൻസ്ട്രക്ഷണൽ ആൻഡ് ആർച്ചർ ആൻഡ് എഫക്ട്സ് ഇതിനൊന്നും വ്യത്യാസമില്ല ഇത് ഈ ടേമുകളൊക്കെ സെയിം തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ ഡി വാരി ചെയ്യണ ടേം എന്ന് പറയുന്നത് ആണ് അത് ഓരോ മോഡലിലും സിൻറ്റാക്സ് ചേഞ്ചഡ് ആയിരിക്കും അപ്പോൾ കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡലില് സിൻറ്റാക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഈ സിൻഡാക്സിൽ ത്രീ ഫേസസാണുള്ളത് ദറ ത്രീ ഫേസസ് ഇൻ ദ സിൻറ്റാക്സ് ഓഫ് കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ അപ്പോൾ നേരത്തെ ഒരു ത്രീ മോഡൽസ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു റിസപ്ഷൻ മോഡല് പിന്നെ സെലക്ഷൻ മോഡല് അൺഒോർഗനൈസ്ഡ് മോഡല് നമ്മൾ റിസപ്ഷൻ മോഡലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അത് അവരുടെ ഒരു മോഡലേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ടാണ് അത് പറയാനത് ഇനി ഈ സിൻഡാക്സാണ് വേരി ചെയ്യുന്നത് എന്ന് പറഞ്ഞു ഈ സിൻഡാക്സ് മാത്രം നമുക്കൊന്ന് നോക്കാം സിൻഡാക്സിൽ മൂന്ന് സ്റ്റേജ് ആണ് ഉള്ളത് അപ്പോൾ ഈ സിൻഡാക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ലെസൺ പ്ലാനിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ക്ലാസ് റൂം ആക്ടിവിറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്കിനി ഒരു മോഡൽ ലെസൺ പ്ലാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും ഈ സിൻഡാക്സിലെ മൂന്ന് സ്റ്റെപ്പ് അല്ലെങ്കിൽ മൂന്ന് ഫേസ് പറയുന്നുണ്ട് ഒന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് പ്രസൻറ്റേഷൻ ഓഫ് ദി ഡാറ്റ ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കോൺസെപ്റ്റ് അതായത് ഈ ഫസ്റ്റ് ഫേസിൽ എന്താണ് ടീച്ചർ കുറച്ച് ഡാറ്റ എന്താ ചെയ്യുകയാണ് കുട്ടികളുടെ മുന്നിൽ കാണിക്കുകയാണ് അപ്പോൾ അതിൽ ഉദ്ദേശിക്കുന്ന കോൺസെപ്റ്റ് അല്ലേ ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന കോൺസെപ്റ്റ് പോളിഗൺസ് ആണ് അല്ലെങ്കിൽ റെഗുലർ പോളിഗൺസ് ആണ് അല്ലെങ്കിൽ എന്താണ് ക്വാഡിലാറ്റൽസ് ആണ് സമാണ് അങ്ങനെ എന്താണോ ഞാൻ ഉദ്ദേശിക്കുന്ന ആ കോൺസെപ്റ്റ് അത് ഞാൻ കുട്ടികളുടെ അടുത്ത് പറയില്ല പകരം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സംപ്ലേഴ്സ് ആൻഡ് നോൺ എക്സംപ്ലേഴ്സ് എക്സംപ്ലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ തന്നെ കേട്ടാ നമ്മൾ എന്ത് ചെയ്യാണ് ആ ടോപ്പിക് എന്താണോ അതിനോട് യോജിക്കുന്ന അല്ലെങ്കിൽ അതിനോട് പൊരുത്തപ്പെടുന്ന കുറച്ച് എക്സാമ്പിൾസ് കുട്ടികളുടെ മുന്നിൽ കാണിക്കും പൊരുത്തപ്പെടാത്ത കുറച്ച് എക്സാമ്പിളും കാണിക്കും കേട്ടോ അപ്പോൾ പോസിറ്റീവ് എക്സാമ്പിൾസും നെഗറ്റീവ് എക്സാമ്പിൾസും ടീച്ചർ എന്ത് ചെയ്യാണ് പ്രസന്റ് ചെയ്യാണ് അതോന്നെങ്കിൽ ചാർട്ടിൽ പ്രെസെൻറ് ചെയ്യാം അല്ലെങ്കിൽ മോഡലിൽ കാണിക്കാം അതെങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇഷ്ടം അപ്പോൾ കുട്ടികൾ കുട്ടികളെന്ത് ചെയ്യും അവിടെ രണ്ട് സംഭവങ്ങളും കമ്പയർ ചെയ്ത് നോക്കും അങ്ങനെ അതിൽ നിന്നും കുട്ടികൾ ഒരു ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഗസ്സിങ് സ്റ്റേറ്റ്മെൻറ്റ് ആ ഇന്നതായിരിക്കും ടോപ്പിക്ക് ആ ടീച്ചർ ഉദ്ദേശിക്കുന്നത് എന്താണ് പോളിഗൺസ് റെഗുലർ പോളിഗൺ ആണ് അല്ലെങ്കിൽ ക്വാർഡ് ലാറ്ററൽസിലെ എല്ലാം ഫോർ സൈഡ് ഫിഗേഴ്സ് ആണ് തരുന്നതെങ്കിൽ അതിലേതായിരിക്കും ആ ടീച്ചർ ഉദ്ദേശിക്കുന്നത് സ്ക്വയറാണ് അല്ലെങ്കിൽ പാരലഗ്രമാണ് എന്ന് മനസ്സിലാകത്തക്ക രീതിയിലുള്ള പോസിറ്റീവ് എക്സാമ്പിൾസ് ഇപ്പം ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് പാരലഗ്ര ആണ് എൻ്റെ എങ്കിൽ ഞാൻ എന്ത് ചെയ്യണം പോസിറ്റീവ് എക്സാമ്പിൾസ് എന്തായിരിക്കണം പാരലഗ്രമായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കണം എന്നിട്ട് നെഗറ്റീവ് എക്സാമ്പിൾസ് അതല്ലാത്തതുമായിരിക്കണം അപ്പോൾ ഇങ്ങനെ എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള അതായത് ഒരു സൈഡിലെ അല്ല മിക്സ് ചെയ്തിട്ട് കൊടുക്കാം പോസിറ്റീവായിട്ടുള്ള എക്സാമ്പിളും ഒരു സൈഡിലെ നെഗറ്റീവായിട്ടുള്ള എക്സാമ്പിളും ഞാൻ എന്ത് ചെയ്യുകയാണ് കുട്ടികളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നു അതിൽ നിന്നും കുട്ടികൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാണ് ദിസ് സീസ് ആർ പോസിറ്റീവ് ദീസ് ആർ പോസിറ്റീവ് എക്സാമ്പിൾസ് പിന്നെ ഇത് എന്താണ് നെഗറ്റീവ് എക്സാമ്പിൾസ് അപ്പോൾ അതിൽ നിന്നും പോസിറ്റീവ് എക്സാമ്പിൾസ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എന്താണ് കോമൺ ആയിട്ട് കുറച്ച് എന്ത് കിട്ടും ഫീച്ചേഴ്സ് കിട്ടും അല്ലെ നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് നേരത്തെ പറഞ്ഞില്ലേ ആ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് കിട്ടും അപ്പോൾ പോസിറ്റീവ് എക്സാമ്പിൾസ് ഒരു റോല് ഒരു കോളമായിട്ട് നമ്മൾ കാണിക്കുന്നു നെഗറ്റീവ് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ നമ്മൾ സെക്കൻഡ് കോളത്തിലെ നെഗറ്റീവ് എക്സാമ്പിൾസും കാണിക്കുന്നു കേട്ടോ അപ്പോൾ ആ പോസിറ്റീവ്സിനെ അടിസ്ഥാനമാക്കിയിട്ട് അവർ കുറച്ച് ഫീച്ചേഴ്സ് അതായത് ക്യാരക്ടറിസ്റ്റിക്സ് ഫോം ചെയ്യുന്നു നെഗറ്റീവിനെ അവർ നോക്കി വയ്ക്കുന്നു മനസ്സിൽ വെക്കുന്നു ഓക്കെ രണ്ടാമത്തെ അപ്പോൾ പ്രസൻറ്റേഷൻ ഓഫ് ദി ഡാറ്റ ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കോൺസെപ്റ്റ് അതായത് ഡാറ്റ അവർ കണ്ടു കണ്ടിട്ട് എന്താണ് ഒരു കോൺസെപ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നു സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് അറ്റൈൻമെൻറ് ഓഫ് ദി കോൺസെപ്റ്റ് അപ്പോൾ അവർക്ക് പോസിറ്റീവ് എക്സാമ്പിൾസ് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെയും അവർക്ക് കാര്യങ്ങൾ പിടികിട്ടി ഇന്നതാണ് കോൺസെപ്റ്റ് എന്നുള്ളത് അവർക്ക് ഏകദേശം ഒരു ധാരണയായി ഇനി എന്ത് ചെയ്യാണ് അവർക്ക് കിട്ടിയിട്ടുള്ള ആ കോൺസെപ്റ്റ് ശരിയാണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഫേസ് ആണ് എന്ത് ടെസ്റ്റിങ് അറ്റൈൻമെൻറ് ഓഫ് ദി കോൺസെപ്റ്റ് അപ്പോൾ ഈ ഒരു ഫേസിൽ ടീച്ചർ എന്ത് ചെയ്യുകയാണ് കുട്ടികളുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അല്ലേ അപ്പോൾ കുട്ടികൾ ഒന്നെങ്കിൽ നമുക്ക് ചോദ്യങ്ങളായിട്ട് ചോദിക്കാം അല്ലെങ്കിൽ കുറച്ചും കൂടെ എക്സാമ്പിൾസ് കാണിക്കാം എന്നിട്ട് അവരുടെ അടുത്ത് നിന്ന് നമ്മൾ അതിൻ്റെ മറുപടികൾ ചോദിക്കുകയാണ് അപ്പോൾ അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് അത് എന്താണ് യെസ് ആണോ നോയയാണോ എന്നുള്ളത് പറയുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പറയുന്ന അടുത്ത് നിന്ന് എന്താണ് ടീച്ചർ കൺഫേം ചെയ്യുകയാണ് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്ന കോൺസെപ്റ്റ് എന്ന് കുട്ടിക്ക് മനസ്സിലായി കുട്ടിയോട് വീണ്ടും വീണ്ടും എക്സാമ്പിൾസ് കാണിക്കാൻ പറയുകയാണ് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച കോൺസെപ്റ്റ് എന്താണ് കുട്ടിയിലേക്ക് അത് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുകയാണ് കുറച്ച് ചോദ്യങ്ങളിലൂടെയും അല്ലെങ്കിൽ കുറച്ച് എക്സാമ്പിൾസിലൂടെയും എസ് സോറിനെ ആൻസർ വരുന്ന ചോദ്യങ്ങളിലൂടെയും കുറച്ച് എക്സാമ്പിളിലൂടെയും എന്താണ് ടീച്ചർ അത് ചോദിക്കുന്നു കേട്ടോ അങ്ങനെ അത് കൺഫേം ആയി ആ ടീച്ചർ ഉദ്ദേശിച്ച കോൺസെപ്റ്റ് തന്നെയാണ് കുട്ടികൾ പറഞ്ഞത് ദെൻ തേർഡ് ഫേസ് എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് തിങ്കിങ് സ്ട്രാറ്റജീസ് അവിടെ ടീച്ചർ ഈ കഴിഞ്ഞ രണ്ട് ഫേസും ഉണ്ടല്ലോ അതിനെക്കുറിച്ച് അടുത്ത് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായേ ഞാൻ ഉദ്ദേശിച്ച കോൺസെപ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായേ അപ്പോൾ കുട്ടികൾ പറയണം ആ ഫസ്റ്റ് ഫേസിൽ ടീച്ചർ എന്നെ അത് കാണിച്ചില്ലേ അപ്പം ഞങ്ങൾക്കത് ക്ലിക്കായി ഇന്ന പോയിന്റ് ആണെന്ന് മനസ്സിലായി പിന്നെ ടീച്ചർ നെഗറ്റീവ് ഇത് തന്നില്ലേ അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി അതല്ല ഇതാണ് ടോപ്പിക്ക് എന്നുള്ളത് ഇങ്ങനെ അവർ വന്ന വഴി അതായത് ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും അവർ വന്ന് ക്ലിയർ ചെയ്തിട്ടുള്ള ആ വഴികൾ അല്ലെങ്കിൽ ആ അവരുടെ എക്സ്പീരിയൻസസ് അവരെ ഷെയർ ചെയ്യുന്നു അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി അപ്പോൾ അവിടെ അവരുടെ തിങ്ക സ്ട്രാറ്റജിയിൽ ചിലപ്പോൾ മിസ്റ്റേക്ക് വന്ന കുട്ടികളുണ്ടായിരിക്കും അതെന്ത് ചെയ്യാം ടീച്ചർക്ക് അവിടെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് മൂന്ന് ഫേസ് ഈ മൂന്ന് ഫേസ് ആണ് നമ്മുടെ ക്ലാസ് ക്ലാസ് റൂം ടീച്ചിങ് എന്ന് പറയുന്നത് കേട്ടോ പിന്നെയുള്ളത് ഫോക്കസ് സിൻഡാക്സ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണോ ഈ ഒരു ഫോർമാറ്റിലാണ് എഴുതേണ്ടത് കേട്ടോ സിൻഡാക്സ് എഴുതി സോറി ഫോക്കസ് എഴുതി നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് എഴുതി സിൻഡാക്സ് നമ്മൾ ഈ മൂന്ന് ഫേസിലും നമ്മുടെ ടോപ്പിക്കിനെ ഇൻക്ലൂഡ് ചെയ്യിക്കും പിന്നെ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ നല്ലൊരു ക്ലാസ് റൂം സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ കുട്ടികളെ എങ്ങനെയാണ് റിയാക്റ്റ് ചെയ്തത് സപ്പോർട്ട് സിസ്റ്റത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ഈ കണ്ടൻറ്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിച്ചത് പിന്നെ ഇൻസ്ട്രക്ഷണൽ ആൻഡ് നർച്ചർ ആൻഡ് എഫക്റ്റ് ഇൻസ്ട്രക്ഷണൽ എഫക്റ്റ് എന്താണോ കുട്ടിക്ക് കിട്ടിയത് ഇപ്പോൾ ഞാൻ എന്ത് ടോപ്പിക്കാണോ പഠിപ്പിച്ചത് അതിനെക്കുറിച്ചുള്ള അറിവ് കുട്ടിക്ക് കിട്ടി നർച്ചറിൻ്റെ എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം എന്തൊക്കെയാണ് അവൻ്റെ ഒബ്സർവേഷനിലൂടെ അവൻ എന്തൊക്കെയാണ് നേടിയത് അതുപോലെ പേഷ്യൻസ് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവമാണത് ക്ഷമ ക്ഷമയോടുകൂടി അത് പരിശോധിക്കണം വളരെയധികം കെയർഫുള്ളായിട്ട് നോക്കണം എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ എന്താണ് കുട്ടി എത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവൻ അവൻ്റെ തിങ്കിങ്ങിനെ ഡെവലപ്പ് ചെയ്തു എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാൻ പറ്റും അപ്പോൾ ഇതാണ് കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ഇതിൻ്റെ സിൻഡാക്സിൽ മൂന്ന് ഫേസസേ ഉള്ളൂ ഇനി അടുത്ത രണ്ട് മോഡലിലും അഞ്ച് ഫേസസാണുള്ളത് കേട്ടാ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമുക്കറിയാം സിൻഡാക്സ് മാത്രം എന്ന് പറയാം പ്രസൻറ്റേഷൻ ഓഫ് ദി ഡാറ്റ ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് കോൺസെപ്റ്റ് സെക്കൻഡ് ഫേസ് ടെസ്റ്റിങ് അറ്റൈൻമെന്റ് ഓഫ് ദി കോൺസെപ്റ്റ് ആൻഡ് ലാസ്റ്റ് ഫേസ് അനാലിസിസ് ഓഫ് തിങ്കിംഗ് സ്ട്രാറ്റജീസ്